നമസ്കാരം. കുറ്റവാളി കയ്യെത്തും ദൂരത്ത് ഉണ്ടായിരുന്നിട്ടും ശിക്ഷിക്കപ്പെടാതെ പോയ കേരളത്തിന്റെ കുറ്റാന്വേഷണ ചരിത്ര പുസ്തകത്തിൽ കറുത്ത ഏടുകളായി ഇന്ന് നിലകൊള്ളുന്ന ചെങ്ങന്നൂർ താലൂക്കിൽ ചിറയനാട് വില്ലേജിൽ പുത്തൻ വീട്ടിൽ ശിവരാമക്കുറുപ്പ് മകൻ ടി കെ ഗോപാലകൃഷ്ണക്കുറുപ്പ് എന്ന സുകുമാരക്കുറുപ്പിന്റെ നാമം അത്ര പെട്ടെന്നൊന്നും മാഞ്ഞുപോവുകയില്ല. വളരെ ആസൂത്രണപരമായി നടപ്പിലാക്കിയ ഒരു കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞ വഴികളിലൂടെ കേരള പോലീസ് വളരെ ശ്രദ്ധയോടെ അന്വേഷിച്ചിട്ടും 37 വർഷങ്ങൾ കഴിയുമ്പോഴും ഒരുപാട് പേരുദോഷങ്ങൾ ഇന്നും പിന്തുടരുന്ന കുറ്റവാളി ഇന്നും ഒരു വിടുകെട്ടാപ്പുള്ളിയായി ഈ ലോകത്തിന്റെ മുന്നിൽ മാറിയതിന്റെ ചരിത്ര വഴികളിലൂടെ നമുക്ക് സഞ്ചരിക്കാം. 1984 ജനുവരി 21 ഒരു വെളുപ്പാങ്കാലം, ഏകദേശം 3 മണി കഴിഞ്ഞിട്ടുണ്ടാവും. കേരളത്തിലെ ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ മാവേലിക്കര റോഡിൽ നിന്നും കുന്നം എന്ന സ്ഥലത്ത് കൊല്ലംകടവ് പൈനമൂട് റോഡിനരികിലുള്ള വയലിൽ കത്തിക്കരിയുന്ന ഒരു കാർ കണ്ട് കുന്നം പത്തിച്ചിറ പള്ളിയിൽ പെരുന്നാളിന് പങ്കെടുത്ത് തിരികെ വരികയായിരുന്ന ആൾക്കാർ അതിനടുത്തേക്ക് ഓടിയെത്തി. ആളിക്കെത്തുന്ന കാറിനുള്ളിൽ ഒരു മനുഷ്യശരീരം ഉണ്ടെന്ന് ആദ്യം ആരും തിരിച്ചറിഞ്ഞില്ല. ഓടിക്കൂടിയൂരിൽ രാധാകൃഷ്ണൻ ആചാര്യ അടുത്തുള്ള സുഹൃത്തിന്റെ വീട്ടിൽ കയറി മാവേലിക്കര പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്ത് റോഡരികിൽ ഒരു കാർ കത്തുന്നു, അതിനുള്ളിൽ ആരും ഇല്ല എന്ന കാര്യം അറിയിച്ചു. നേരം വെളുത്തപ്പോഴാണ് കാറിൽ ഡ്രൈവർ സീറ്റിൽ ഒരു മനുഷ്യ ശരീരം കത്തിക്കരിഞ്ഞ നിലയിൽ ആളുകൾ കാണുന്നത്. അതറിഞ്ഞതോടുകൂടി ആ പ്രദേശം മുഴുവൻ പോലീസിനെ കൊണ്ട് നിറഞ്ഞു. പിന്നീട് അവിടേക്ക് ജനത്തിന്റെ ഒരു ഒഴുക്കായിരുന്നു. കാറിന്റെ നമ്പർ കത്തിയിരുന്നില്ല. അതിനിടയ്ക്ക് കത്തിയ കാർ നാട്ടിലെ പ്രമാണിയായ പ്രവാസിയായ സുകുമാരക്കുറുപ്പിന്റെ അളിയൻ ഭാസ്കരപിള്ളയുടേതാണെന്നും അവിടെ കൂടിയ നാട്ടുകാർ തിരിച്ചറിഞ്ഞു. കാറിനുള്ളിൽ കത്തിക്കറിയ നിലയിൽ ഉള്ളത് സുകുമാരക്കുറുപ്പാണ് എന്ന് നാട്ടിൽ പാട്ടായി. 1970 കേരളത്തിൽ നിന്നും കടൽ കടന്ന് ഗൾഫ് നാടുകളിലേക്ക് എത്തപ്പെട്ടവരിൽ ഒരാളായിരുന്നു സുകുമാരക്കുറുപ്പ്. ഗൾഫ് നാടുകളിലെ തൊഴിൽ മേഖലയിൽ ഏറ്റവും മുൻപന്തിയിലുള്ള പെട്രോളിയം കമ്പനിയിൽ മറൈൻ എഞ്ചിനീയറായി സുകുമാരക്കുറുപ്പിന് ജോലി ലഭിച്ചു. വർഷങ്ങൾ കടന്നുപോയി. സുകുമാരക്കുറുപ്പ് ഭാര്യാസമേതം അബുദാബിയിൽ ജീവിതം ആരംഭിച്ചു. കുറുപ്പിന്റെ ഭാര്യ ഒരു നഴ്സായിരുന്നു. അവർക്കും നല്ല ശമ്പളത്തിൽ അവിടെ ജോലി ഉണ്ടായിരുന്നു. ആർഭാടപൂർവ്വമുള്ള ജീവിതം തന്നെയായിരുന്നു സുകുമാരക്കുറുപ്പിൻ്റേത്. തൻ്റെ നാട്ടിലുള്ള നിരവധി പേരെ കുറുപ്പ് ഗൾഫിലേക്ക് കൊണ്ടുവന്നു, ജോലി വാങ്ങിക്കൊടുത്തു. നാട്ടിൽ സുകുമാരക്കുറുപ്പിന് നല്ല പേരായി. ഒരു പുത്തൻ പണക്കാരൻ്റെ എല്ലാ ഭാവമാറ്റങ്ങളും കുറുപ്പിൽ വന്നു ചേർന്നു. നാട്ടിൽ വലിയ വീട് വെച്ചു, അംബാസഡർ കാർ വാങ്ങി, വസ്തുവകകൾ വാങ്ങി. നാട്ടിൽ ഇടയ്ക്കിടെ വന്നു പോകുമ്പോൾ വീട്ടുകാർക്കും കൂട്ടുകാർക്കും വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ കൈമാറി. നാട്ടിൽ പലരെയും കൈയയച്ച് സഹായിച്ചു. ബന്ധുക്കളിൽ പലർക്കും കുറുപ്പ് ജോലിയിൽ നോക്കിയിരുന്ന കമ്പനിയിൽ ജോലി വാങ്ങിക്കൊടുത്തു. അതിനിടയ്ക്കാണ് വേഗത്തിൽ പണക്കാരനാകാനുള്ള ആഗ്രഹം മനസ്സിലുദിച്ചത്. അതിനായി പദ്ധതി തയ്യാറാക്കിയാണ് പിന്നീടുണ്ടായത്. ഏകദേശം 800,000 ഇന്ത്യൻ രൂപയ്ക്ക് തുല്യമായ ഒരു ഇൻഷുറൻസ് പോളിസി എടുത്തു. 35 വർഷങ്ങൾക്ക് മുൻപുള്ള 800,000 രൂപയുടെ വാല്യൂ വളരെ വലുതാണ്. തുടർന്ന് താൻ കൊല്ലപ്പെട്ടു എന്ന് വരുത്തി തീർത്ത് കേസിന്റെ ഫോർമാലിറ്റി എല്ലാം കഴിയുമ്പോൾ വൻ തുകയ്ക്കുള്ള ഇൻഷുറൻസ് തന്റെ ഭാര്യയ്ക്ക് ലഭിക്കും. അതായിരുന്നു മാസ്റ്റർ പ്ലാൻ. ഈ പദ്ധതി മറ്റു 3 പേരോട് കൂടി സുകുമാരക്കുറുപ്പ് പങ്കുവച്ചു. സുകുമാരക്കുറുപ്പിന്റെ അളിയൻ ഭാസ്കരപിള്ള, നാട്ടിലെ വിസ്തൃതനായ ഡ്രൈവർ പൊന്നപ്പൻ, പിന്നെ കുറുപ്പ് ജോലി നോക്കിയിരുന്ന അബുദാബി പെട്രോളിയം കമ്പനിയിലെ ഒരു ഓഫീസ് ബോയ് ഷാഹു എന്നിവരായിരുന്നു അത്. 1984 ജനുവരി 1 സുകുമാരക്കുറുപ്പും അളിയൻ ഭാസ്കരപിള്ളയും ഓഫീസ് ബോയ് ഷാഹുവിനോടൊപ്പം തിരുവനന്തപുരത്തെത്തി. അവിടെ അവരെ കാത്ത ഡ്രൈവർ പൊന്നപ്പൻ ഉണ്ടായിരുന്നു. ചെറിയനാട് സുകുമാരക്കുറുപ്പിന്റെ ഭാര്യ വീടായ സ്മിത ഭവനിൽ അവർ ഒത്തുചേർന്ന് പദ്ധതി ആസൂത്രണം ചെയ്തു. തങ്ങളുടെ പദ്ധതി വിജയകരമായി നടപ്പാക്കുന്നതിനായി ആലപ്പുഴ മെഡിക്കൽ കോളേജ് ലബോറട്ടറിയിൽ നിന്ന് അവർ അല്പം ഈദർ കൈക്കലാക്കി. കുറുപ്പിന്റെ നീളവും വണ്ണവും ഒത്ത ഒരു മൃതദേഹം സംഘടിപ്പിക്കാനും ശ്രമം നടന്നു. അതിനായി ആശുപത്രി മോർച്ചറിയിലും സെമിത്തേരികളിലും സംഘം അരിച്ചുപറക്കി. പക്ഷേ ഒന്നും നടന്നില്ല. ഒടുവിൽ കുറുപ്പിന്റെ ആകാരവടിവുള്ള ഒരാളെ കൊന്ന് കത്തിച്ച് പദ്ധതി നടപ്പിലാക്കാൻ സംഘം തീരുമാനിച്ചു. മുൻകൂട്ടി തീരുമാനിച്ച ആ ദിവസം അവർ 4 പേരും, അതായത് സുകുമാരക്കുറുപ്പും അളിയൻ ഭാസ്കരപിള്ളയും ഡ്രൈവർ പൊന്നപ്പനും ഓഫീസ് ബോയ് ഷാഹുവും, ആലപ്പുഴ ടൗണിൽ നിന്ന് 20 കിലോമീറ്റർ തെക്കുഭാഗത്തുള്ള ദേശീയപാതയോട് ചേർന്നുള്ള കൽപ്പകവാടി റിസോർട്ടിൽ ഒത്തുചേർന്നു. സുകുമാരക്കുറുപ്പ് തന്റെ KLY 5959 അംബാസഡർ കാറുമല്ല അവിടെ എത്തിച്ചേർന്നത്. മറ്റുള്ളവർ ഭാസ്കരപിള്ളയുടെ KLQ 7833 നമ്പർ കാറിലും. അവിടെ വെച്ച് നടപ്പിലാക്കാൻ പോകുന്ന ഓപ്പറേഷൻ ഒന്നുകൂടി പ്ലാൻ ചെയ്തു. നേരത്തെ തീരുമാനിച്ചുറപ്പിച്ച പ്രകാരം കുറുപ്പ് തന്റെ സ്വന്തം കാറിലും മറ്റു പ്രതികൾ അവർ വന്ന കാറിലുമായി ദേശീയപാതയുടെ തെക്കുഭാഗത്തേക്ക് യാത്ര തിരിച്ചു. സുകുമാരക്കുറുപ്പിനോട് വലിപ്പ സാദൃശ്യമുള്ള ആരെങ്കിലും കണ്ടെത്തുകയായിരുന്നു ലക്ഷ്യം. ഓച്ചിറ വരെ സഞ്ചരിച്ചിട്ടും അങ്ങനെ ഒരാളെ കണ്ടെത്താൻ അവർക്ക് സാധിച്ചില്ല. എങ്കിലും തീരുമാനിച്ചുറപ്പിച്ച കാര്യം ഉപേക്ഷിക്കാൻ അവർ തയ്യാറായിരുന്നില്ല. പല ദിക്കുകളിൽ അവർ സഞ്ചരിച്ചു. തിരിച്ചു വരുന്ന വഴി കൊരവാറ്റ് എത്തിയപ്പോൾ അവർ ഒരാൾ അവിടെ കാറിന് നേരെ കൈകാണിച്ച് ലിഫ്റ്റ് അഭ്യർത്ഥിച്ചു. ഫിലിം റെപ്രസെന്റേറ്റീവായ ചാക്കോ ആയിരുന്നു അത്.
കരുവാറ്റ ഹരി തിയേറ്ററിൽ സെക്കൻഡ് ഷോ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ ഒരു വാഹനം കാത്തു നിൽക്കുകയായിരുന്നു ചാക്കോ. അയാൾക്ക് സുകുമാരക്കുറിപ്പിന്റെ വലിപ്പവും ഉണ്ടെന്ന് തോന്നിയ ഗൂഢാലോചനക്കാർ ഭാസ്കരപിള്ളയുടെ കാറിൽ ചാക്കോയ്ക്ക് ലിഫ്റ്റ് നൽകി. ആലപ്പുഴ ചാത്തനാട് സ്വദേശിയായിരുന്നു ചാക്കോ. ഭാസ്കരപിള്ളയുടെ കാറിനെ സുകുമാരക്കുറിപ്പ് പിന്തുടർന്നു. യാത്രക്കിടെ ചാക്കോയ്ക്ക് മദ്യം നൽകാൻ അവർ ശ്രമിച്ചു, പക്ഷേ അയാൾ നിരസിച്ചു. നിരന്തരമായി നിർബന്ധിച്ച് അവർ ചാക്കോയെ കൊണ്ട് ഈതർ കലർത്തിയ ബ്രാൻഡി കഴിപ്പിച്ചു. മദ്യത്തിന്റെ ആലസ്യത്തിലായ ചാക്കോയെ നിമിഷങ്ങൾക്കകം ഭാസ്കരപിള്ള കഴുത്ത് ഒരു ടവൽ കൊണ്ട് ബലമായി മുറുക്കുകയും കഴുത്ത് ഒടിക്കുകയും ചെയ്തു. പിന്നീട് ഇവർ സ്മിതാഭവനിലേക്ക് യാത്രയായി. ചാക്കോയുടെ മൃതദേഹം അവിടെ ഒരു മുറിയിലേക്ക് മാറ്റിയ ശേഷം മുഖം തിരിച്ചറിയാൻ പറ്റാത്ത വിധം പെട്രോൾ ഒഴിച്ച് കരിച്ചു. എന്നിട്ട് സുകുമാരക്കുറുപ്പിന്റെ ഷർട്ടും ലുങ്കിയും ശരീരത്തിൽ ധരിപ്പിച്ചു. തുടർന്ന് അവർ മൃതദേഹം കുറുപ്പിന്റെ കാറിൽ ഡിക്കിയിലേക്കാക്കി യാത്ര ആരംഭിച്ചു. കൊല്ലംകടവിലെത്തിയപ്പോൾ അവർ ചാക്കോയുടെ ശരീരം എടുത്ത് ഭാസ്കരപിള്ളയുടെ കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുത്തിയ ശേഷം സമീപത്തെ നെൽവയലിലേക്ക് തള്ളിവിട്ടു. അകത്തും പുറത്തും പെട്രോൾ തളിച്ചിരുന്ന കാറിന് തീ കൊടുക്കുകയും തീ ആളിപ്പറന്നതോടെ കുറുപ്പിന്റെ കാറിൽ കയറി എല്ലാവരും സ്ഥലം വിടുകയും ചെയ്തു. തീ കൊടുക്കാനുള്ള ശ്രമത്തിനിടെ ഭാസ്കരപിള്ളയ്ക്കും ഡ്രൈവർ പൊന്നപ്പനും കൈകളിൽ പൊള്ളലേറ്റിരുന്നു. അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുമ്പോൾ താഴെ വീണിരുന്ന ഗ്ലാസ് എടുക്കാൻ അവർ ശ്രദ്ധിച്ചിരുന്നില്ല. പുലർച്ചെ 3 മണിയോടെയായിരുന്നു ഇത്. നാട്ടുകാർ ഓടിക്കൂടി മാവേലിക്കര പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചു. കാറിനുള്ളിൽ കത്തിക്കറിഞ്ഞ നിലയിൽ കണ്ട ജഡം സുകുമാരക്കുറുപ്പിന്റേതാണ് എന്ന് ജനങ്ങളും പോലീസും വിശ്വസിച്ചു. അങ്ങനെ വിശ്വസിക്കാനുള്ള പ്രധാന കാരണം സുകുമാരക്കുറുപ്പിന്റെ അളിയന്റെ കത്തിക്കറിഞ്ഞ കാറും കുറുപ്പിന്റെ അതേ ശരീരഘടനയുള്ള ജഡവും പോലീസിന് ഇത് കുറുപ്പാണെന്ന് വിധി എഴുതാൻ മറ്റു തെളിവുകളൊന്നും ആവശ്യം വേണ്ടി വന്നില്ല. അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് കുറുപ്പിന്റെ വീട്ടിൽ തെളിവെടുപ്പിന് ചെന്നു. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന കുടുംബങ്ങളുടെ മുഖഭാവവും ഇടപെടലും ഒരു മരണവീട്ടിലേതുപോലെ ആയിരുന്നില്ല. ആരുടെ മുഖത്തും ദുഃഖത്തിന്റെ ലെവലേശം ഉണ്ടായിരുന്നില്ല. അത് പോലീസിന് സംശയത്തിന് കാരണമാക്കി. അന്വേഷണ ഉദ്യോഗസ്ഥർ തിരികെ സ്റ്റേഷനിലേക്ക് പോയി. വീണ്ടും കുറച്ച് സമയങ്ങൾക്ക് ശേഷം തിരികെ കുറുപ്പിന്റെ വീട്ടിലേക്ക് ചെന്നു. അപ്പോൾ അവിടെ വിഭവസമൃദ്ധമായ സദ്യ ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു കുടുംബാംഗങ്ങൾ. കിച്ചനിലേക്ക് പ്രവേശിച്ച ഉദ്യോഗസ്ഥർ കണ്ടത് ചിക്കൻ ഫ്രൈ തുടങ്ങിയ മാംസാഹാരങ്ങളുടെ ഒരു നീണ്ട നിരയായിരുന്നു. മരണം നടന്ന ഒരു ഹിന്ദു ഭവനത്തിൽ വിശ്വാസപ്രകാരം മാംസാഹാരങ്ങൾ ഉണ്ടാക്കില്ല. അത് അന്വേഷണ ഉദ്യോഗസ്ഥരിൽ സംശയം ബലം വെപ്പിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥനായ DYSP ഹരിദാസ് മർഡർ കേസായി രജിസ്റ്റർ ചെയ്തു. പോസ്റ്റ്മോർട്ടം ടേബിളിൽ നിന്നാണ് കേരളം സാക്ഷിയായ നിത്യഹരിത കൊലക്കേസിന് വഴിത്തിരിവുണ്ടായത്. ഈ കേസിനെ കുറിച്ച് വിവരിക്കുന്നതിനിടെ ചെങ്ങന്നൂർ DYSP PM ഹരിദാസ് പറഞ്ഞ ഒരു വാചകം ഫോറൻസിക് സർജൻ ഡോക്ടർ B ഉമാദത്തിന്റെ മനസ്സിൽ ഉടക്കി. ആരാണ് കൊല്ലപ്പെട്ടത് എന്ന ചോദ്യത്തിന് സുകുമാരക്കുറുപ്പ് എന്ന് പറയപ്പെടുന്ന ഒരാൾ എന്നായിരുന്നു DYSP ഹരിദാസ് പറഞ്ഞ മറുപടി. കൊല്ലപ്പെട്ടത് സുകുമാരക്കുറുപ്പാണെന്ന് പറഞ്ഞാൽ പോരെ, പറയപ്പെടുന്ന ആൾ എന്ന് അദ്ദേഹം പറഞ്ഞത് എന്തുകൊണ്ടാണ് എന്നതായിരുന്നു ഫോറൻസിക് സർജന്റെ സംശയം. ഹരിദാസ് പറഞ്ഞു, സംശയങ്ങളുണ്ട് സാർ, പക്ഷേ തെളിവ് ശേഖരിക്കണം. എന്താണ് സംശയം? കൊല്ലപ്പെട്ടതായി പറയപ്പെടുന്ന സുകുമാരക്കുറുപ്പ് ദീർഘകാലം അബുദാബിയിൽ ജോലി ചെയ്തയാളാണ്. ഉയർന്ന ശമ്പളം, നാട്ടിൽ ഒരു വീടുണ്ട്, മറ്റൊരു നില വീടിന്റെ നിർമ്മാണം നടക്കുന്നു, ആലപ്പുഴ പട്ടണത്തിൽ നടക്കുന്നു. അപകടം നടക്കുമ്പോൾ അദ്ദേഹം സഞ്ചരിച്ചിരുന്ന പഴയ കാറിന് പുറമെ പുതിയൊരു കാർ കൂടി ഇത്തവണ നാട്ടിലെത്തിയ ശേഷം വാങ്ങിയിട്ടുണ്ട്. ആഡംബര ജീവിതത്തിൽ താല്പര്യമുള്ളയാളാണ്. കാറിന്റെ ഡ്രൈവർ സീറ്റിൽ കത്തിക്കറിഞ്ഞ നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. പുറത്തെടുക്കുമ്പോൾ അടിവസ്ത്രത്തിൽ കുറച്ചു ഭാഗം മാത്രം കരിയാതെ ശേഷിച്ചിട്ടുണ്ട്. ചെരുപ്പുകൾ, വാച്ച്, മോതിരം എന്നിവ മൃതദേഹത്തിൽ കണ്ടില്ല. പുതിയൊരു കാർ വീടിന്റെ പോർച്ചിൽ കിടക്കുമ്പോൾ ചെരുപ്പിടാതെ, വാച്ച് കെട്ടാതെ, മോതിരം ധരിക്കാതെ, നിലവാരം വളരെ കുറഞ്ഞ അടിവസ്ത്രം ധരിച്ച് സുകുമാരക്കുറുപ്പിനെ പോലെ ആഡംബരപ്രിയനായ പ്രവാസി സമ്പന്നൻ പഴയ കാർ ഓടിച്ച് പുറത്തേക്ക് പോകുമോ? ഇതായിരുന്നു ഉത്തരം കണ്ടെത്തേണ്ടിയിരുന്ന ചോദ്യം. വയൽവരമ്പത്ത് ഓല കെട്ടി വിശദമായ പോസ്റ്റ്മോർട്ടത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. ശരീരം മുഴുവൻ കത്തിക്കരിഞ്ഞിരുന്നു. ഉയരവും മണ്ണും തട്ടിച്ചു നോക്കുമ്പോൾ കേട്ടറിവ് വെച്ച് സാദൃശ്യമുണ്ട്. ശരീരം മുഴുവൻ പെട്രോൾ പോലെ എന്തോ ഇന്ധനം ഒഴുകി തീപിടിച്ചതിന്റെ ലക്ഷണം. സാധാരണ ഓടിക്കൊണ്ടിരിക്കുന്ന കാറിന് തീപിടിക്കുമ്പോൾ ഡ്രൈവറുടെ ദേഹത്ത് പെട്രോൾ വിടാറില്ല. കാറിന്റെ ഡോർ അകത്തുനിന്ന് തുറക്കാൻ കഴിയാത്ത വിധം ജാമായിട്ടുമില്ല. ശ്വാസകോശവും ശ്വാസനാളിയും തുറന്ന് പരിശോധിച്ചപ്പോൾ കരിയുടെ തരിപോലും ഉള്ളിൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതായത് കാറിന് തീപിടിക്കുമ്പോൾ ഡ്രൈവർക്ക് ശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ കരിയും പുകയും ഉള്ളിൽ കടന്നേനെ. ഡ്രൈവറെ മരണത്തിന് ശേഷമാണ് കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുത്തിയതെന്ന നിഗമനത്തിൽ അന്വേഷണ സംഘം എത്തി. ആമാശയം പരിശോധിച്ചപ്പോൾ രൂക്ഷഗന്ധം കലർന്ന മദ്യത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയതോടെ മരണകാര്യം വ്യക്തമായി. എല്ലുകളും പല്ലുകളും പരിശോധിച്ചപ്പോൾ കൊല്ലപ്പെട്ടയാളുടെ ഉയരം 180 സെന്റിമീറ്റർ ആണെന്നും പ്രായം 30-35 വയസ്സാണെന്നും വ്യക്തമായി. അതോടെ അന്വേഷണം അടുത്ത ബന്ധുക്കളെ ലക്ഷ്യമിട്ട് മുന്നേറി. വിദേശത്ത് ശത്രുക്കളുണ്ടെന്നും സുകുമാരക്കുറുപ്പിനെ അവരിൽ ആരോ കൊലപ്പെടുത്തി കാറിലിട്ട് കത്തിച്ചെന്ന് പോലീസിൽ പരാതിപ്പെട്ടത് സുകുമാരക്കുറുപ്പിന്റെ ഭാര്യാ സഹോദരിയുടെ ഭർത്താവ് ഭാസ്കരപിള്ളയാണ്.
DYSP ഹരിദാസ് വിളിച്ചു വരുത്തിയപ്പോൾ വെള്ളമുണ്ടും മുഴുക്കൈ വെള്ള ഷർട്ടും ധരിച്ച് കൈ അഴിച്ചിട്ട് ബട്ടൺസ് പൂട്ടിയ രീതിയിലായിരുന്നു സ്റ്റേഷനിലെത്തിയത്. ഹരിദാസിനെ കണ്ടപാടെ കൈകൂപ്പി വണങ്ങി ആരും നിർദ്ദേശിക്കാതെ തന്നെ പോലീസ് സ്റ്റേഷന്റെ മൂലയിലേക്ക് പതുങ്ങി നിന്നു. ഇത് പോലീസ് സ്റ്റേഷനിൽ കയറുമ്പോൾ സാധാരണ കുറ്റവാളികൾ പ്രകടിപ്പിക്കുന്ന ശരീരഭാഷയാണ്. ഭാസ്കര പിള്ള പെരുമാറ്റത്തിൽ സംശയം തോന്നിയ ഹരിദാസ് അയാളോട് ഷർട്ടിന്റെ കൈകൾ മുകളിലേക്ക് തെറുത്ത് കയറ്റാൻ നിർദ്ദേശിച്ചു. രണ്ട് കൈകളിലും പൊള്ളലേറ്റിരുന്നു. അയാൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കുറ്റസമ്മതം നടത്തി. സാർ, സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ സുകുമാരക്കുറുപ്പിനെ കൊന്നത് ഞാനാണ്. മരിച്ചത് സുകുമാരക്കുറുപ്പല്ലെന്ന് ഏതാണ്ട് ഉറപ്പാക്കിയ പോലീസ് ഭാസ്കരപിള്ളയെ വിരട്ടി ചോദ്യം ചെയ്തപ്പോൾ തുറന്നു പറഞ്ഞ സത്യങ്ങളാണ് ഇന്ന് നമുക്കറിയാവുന്ന സുകുമാരക്കുറുപ്പ് കേസ്. ചില കേസുകൾ അങ്ങനെയാണ്, അവ അറിയപ്പെടുന്നത് കൊല്ലപ്പെട്ട ആളുടെ ഇരയുടെ പേരിലാവില്ല, കൊലയാളികളുടെ പേരിലായിരിക്കും. ഭാസ്കരപിള്ള പോലീസ് സ്റ്റേഷനിൽ സംഭവം വിവരിക്കുമ്പോൾ യഥാർത്ഥ സുകുമാരക്കുറുപ്പ് ആലുവയിലെ ലോഡ്ജിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. ഭാസ്കരപിള്ളയെ പോലീസ് കസ്റ്റഡി എടുത്ത വിവരം അറിഞ്ഞ സുകുമാരക്കുറുപ്പ് ആലുവയിൽ നിന്നും മുങ്ങിയത് ഭൂട്ടാനിലേക്കാണെന്ന് കേരള പോലീസിന് വിവരം ലഭിച്ചു. പിന്നീട് ഇതുവരെ വ്യക്തമായ വിവരം ലഭിച്ചിട്ടില്ല. മാവേലിക്കര പോലീസ് ക്രൈം നമ്പർ 22/84 ആയി രജിസ്റ്റർ ചെയ്ത കേസിൽ രണ്ട് പ്രതികളെ അറസ്റ്റ് ചെയ്തതോടെയാണ് കേസിന് പൂർണ്ണമായ രൂപമുണ്ടായത്. ചാത്തനാട് സ്വദേശി ചാക്കോയെ കാണാതായ പരാതി കിട്ടിയതോടെ മരണപ്പെട്ടത് ചാക്കോ തന്നെയാണ് എന്ന് പോലീസ് സ്ഥിരീകരിച്ചു. സുകുമാരക്കുറുപ്പിന്റെ വീട്ടുപരിസരത്ത് സംസ്കരിച്ച ചാക്കോയുടെ മൃതദേഹം കുഴിച്ചെടുത്ത് വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്തി. മരിച്ചത് ചാക്കോ തന്നെയാണെന്ന് ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സ്ഥിരീകരിച്ചു. സുകുമാരക്കുറുപ്പിന്റെ ഓഫീസ് ബോയ് മാപ്പുസാക്ഷിയാവുകയും പ്രോസിക്യൂഷന്റെ ഒന്നാം ദൃക്സാക്ഷിയായി തെളിവെടുപ്പ് നൽകുകയും ചെയ്തു. സംഭവങ്ങളെല്ലാം നടന്നതുപോലെ അയാൾ വിശദീകരിച്ചു. ഒന്നും രണ്ടും പ്രതികൾ ജീവപര്യന്തം ശിക്ഷ കിട്ടി. ചാക്കോ മരിക്കുന്ന സമയത്ത് 6 മാസം ഗർഭിണിയായിരുന്ന ഭാര്യ ശാന്തമ്മയ്ക്ക് സർക്കാർ താൽക്കാലിക ജോലി നൽകിയിരുന്നു. അടുത്ത കാലത്താണ് ഇവരുടെ മകന്റെ വിവാഹം കഴിഞ്ഞത്. വർഷങ്ങൾക്കിപ്പുറം ചാക്കോയുടെ കുടുംബം യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. തങ്ങൾക്ക് സംഭവിച്ചത് നികത്താനാകാത്ത നഷ്ടമാണെന്ന് അവർക്കറിയാം. ചാക്കോയുടെ ഭാര്യ ശാന്തമ്മയും മകൻ ജിതിനും പഴയ ഓർമ്മകൾ അലോരസപ്പെടുത്താതെ സ്വച്ഛമായി ജീവിക്കുന്നു. സുകുമാരക്കുറുപ്പിനോട് ക്ഷമിക്കാനും ദൈവവിധിക്കായി കാക്കാനുമാണ് അവർക്കിഷ്ടം. ഇന്ന് സുകുമാരക്കുറുപ്പ് ജീവനോടെ ഉണ്ടായിരുന്നുവെങ്കിൽ 75 വയസ്സിന് മുകളിൽ പ്രായമുണ്ടാകുമായിരുന്നു. സുകുമാരക്കുറുപ്പിന്റെ പുതിയ രൂപത്തെക്കുറിച്ച് ഭാവനയിൽ രചിച്ച ചിത്രം കേരള പോലീസിന്റെ വെബ്സൈറ്റിലും രാജ്യാന്തര പോലീസ് സംഘടനയായ ഇന്റർപോളിനും കൈമാറിയിട്ടുണ്ട്. കൊലപാതക ശേഷം പലായനം ചെയ്ത സുകുമാരക്കുറുപ്പിനെ തേടി പോലീസ് നടക്കാൻ തുടങ്ങിയിട്ട് 3 പതിറ്റാണ്ടുകളായി. പല കഥകളും ഇതേപ്പറ്റി പ്രചരിച്ചു. വടക്കേ ഇന്ത്യയിൽ കുറുപ്പ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ഇടം വരെ കണ്ടെത്താൻ കഴിഞ്ഞുവെന്ന് ക്രൈംബ്രാഞ്ച് SP ആയിരുന്ന ജോർജ് ജോസഫ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. പലതവണ കുറുപ്പ് പോലീസ് പിടിയിലായിട്ടുണ്ടെന്നും എന്നാൽ അത് കുറുപ്പാണെന്ന് മനസ്സിലാകാതെ വിട്ടയച്ചിട്ടുണ്ടെന്നും കഥകൾ പറയുന്നു. എന്തായാലും കുറുപ്പിന്റെ കേസ് പോലീസും കോടതിയും ഇതുവരെ ക്ലോസ് ചെയ്തിട്ടില്ല. കുറുപ്പ് ജീവിച്ചിരിക്കുന്നുവെന്ന് ബന്ധുക്കളെ പോലെ അവരും വിശ്വസിക്കുന്നു. പക്ഷേ ചെറിയനാട്ടെ കുറുപ്പിന്റെ വീട് ഇപ്പോഴും പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. 2010 നവംബർ 12 വെള്ളിയാഴ്ച പത്തനംതിട്ട തിരുവല്ലയിലെ ശ്രീവല്ലഭ ക്ഷേത്രത്തിൽ കുറുപ്പിന്റെ ഇളയ മകന്റെ വിവാഹത്തിന് അയാൾ എത്തുമെന്ന് കരുതി പന്തലിൽ പോലീസ് പടയുടെ വൻ സന്നാഹമുണ്ടായിരുന്നു. ആർക്കാണ് അറിയഞ്ഞുകൂടാത്തത്? കീഴടങ്ങാനല്ലാതെ അങ്ങനെ ഒരു ദിവസം സുകുമാരക്കുറുപ്പ് ചടങ്ങിനെത്തില്ല എന്ന്. കുറുപ്പ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു, അയാളുടെ വീട്ടിൽ വന്നു പോകുന്നു എന്നൊക്കെയാണ് നാട്ടുകാരുടെ സംസാരം. പക്ഷെ പോലീസ് പഠിച്ച പണി 18 നോക്കിയിട്ടും കുറുപ്പിന്റെ പൊടി പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പ്ലാസ്റ്റിക് സർജറി നടത്തി മുഖത്തിന്റെ രൂപം മാറ്റിയാണ് സുകുമാരക്കുറുപ്പ് ഒളിവിൽ പോയതെന്ന് ക്രൈംബ്രാഞ്ച് സംശയിക്കുന്നു. അത്തരത്തിൽ അഭ്യൂഹങ്ങളും പടർന്നിരുന്നു. എന്നാൽ അതിൽ വാസ്തവമില്ലെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ഏറ്റവും ഒടുവിലായി വന്നത് സൗദി അറേബ്യയിലെ മദീനയിൽ ഇസ്ലാം മതം സ്വീകരിച്ച് മുസ്തഫ എന്ന പേരിൽ ഒരു മുസ്ലിം പള്ളിയിൽ ഖത്തീബിനെ മതകാര്യങ്ങൾ സഹായിക്കുന്നു എന്നായിരുന്നു. മദീനയിലെത്തി മലയാളികൾ ഉൾപ്പെടെയുള്ളവർ കുറുപ്പിനെ കണ്ടു എന്നുവരെ വാർത്തകൾ പ്രചരിച്ചിരുന്നു. മുംബൈയിലെ സാന്താക്രൂസ് വിമാനത്താവളത്തിൽ കുറുപ്പിനെ ഏറ്റവും ഒടുവിൽ കണ്ടതിന് ചില ദൃക്സാക്ഷികളുണ്ടെന്നും അതാണ് കുറുപ്പിന്റെ അവസാനത്തെ തെളിവ് എന്നും റിപ്പോർട്ടുകളുണ്ട്. കാണാതായ കുറുപ്പിന് വേണ്ടി പോലീസ് രാജ്യം മുഴുവൻ വലവിരിച്ചിട്ടുണ്ടെങ്കിലും അയാൾ ഇന്നും പിടികിട്ടാപ്പുള്ളിയായി തുടരുകയാണ്. പലപ്പോഴും തലനാരിഴയ്ക്ക് അയാൾ രക്ഷപ്പെട്ടു എന്നാണ് പോലീസ് അവകാശപ്പെടുന്നത്. സുകുമാരക്കുറുപ്പിനെ പിടിക്കുവാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ 37 വർഷങ്ങൾ പൂർത്തിയായിരിക്കുന്നു. ഇതുവരെ സുകുമാരക്കുറുപ്പിനെ ജീവനോടെ പിടിക്കാൻ കേരള പോലീസിന് കഴിഞ്ഞില്ല, ഇന്ത്യൻ പോലീസിന് കഴിഞ്ഞില്ല, ഇന്റർപോളിന് കഴിഞ്ഞില്ല. കേരള പോലീസിൽ ഏറ്റവും കൂടുതൽ TA എഴുതി വാങ്ങിയത് ഈ കേസിനാണ്. ഗൾഫില് 13 രാജ്യങ്ങളിൽ പല പല പോലീസ് സംഘങ്ങൾ പോയി അന്വേഷിച്ച് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും പോയി അന്വേഷിച്ചു. ലാസ് വെഗാസ് പോലുള്ള അമേരിക്കയിലെ ചൂതാട്ട കേന്ദ്രങ്ങളിൽ പോയി അന്വേഷിച്ചു. എല്ലാം വിഫലമായിരുന്നു. പക്ഷേ സുകുമാരക്കുറുപ്പിനെ പോലിരിക്കുന്ന 100 പേരെ സംശയത്തിന്റെ പേരിൽ ഈ കാലയളവിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരെ പിന്നീട് വിട്ടയക്കുകയുണ്ടായി. വിട്ടയച്ച ശേഷം അത് സുകുമാരക്കുറുപ്പാണെന്ന് ഉള്ള സംശയം വീണ്ടും ഉണ്ടായ സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. പോലീസ് വകുപ്പ് നിരന്തരമായി പരിശ്രമിക്കുകയും പല പദ്ധതികളും പരീക്ഷിക്കുകയും ചെയ്തെങ്കിലും തുടർന്നും രക്ഷപ്പെട്ടു നടക്കാൻ സുകുമാരക്കുറുപ്പിന് സാധിച്ചു. സുകുമാരക്കുറുപ്പ് മരിച്ചുപോയി എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അങ്ങനെയല്ല, അയാൾ വേഷപ്രശ്നനായി പല സ്ഥലങ്ങളിൽ മാറി മാറി നടക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. ഈ കേസിൽ പ്രതിയായതിനു ശേഷം ഇന്നോളം ആരും അയാളെ കണ്ടതായി രേഖപ്പെടുത്തിയിട്ടില്ല. ഇന്നും ഒരു കടങ്കഥയായി തുടരുന്ന അയാളെക്കുറിച്ച് പത്രങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എഴുതാറുണ്ട്.
അങ്ങനെ കേരളത്തിലെ അന്വേഷണ ചരിത്രത്തിലെ ഏറ്റവും ദുരൂഹമായ ഈ ക്രൈം ത്രില്ലർ കഥ ജനമനസ്സുകളിൽ മറയാതെ നിലനിൽക്കുന്നു. കൊലപാതകം നടന്ന വർഷം 1980 തന്നെ സുകുമാരക്കുറുപ്പിനെ കുറിച്ച് NH-47 എന്ന പേരിൽ സിനിമ നിർമ്മിച്ചിരുന്നു. സുകുമാരക്കുറുപ്പിന്റെ ക്രിമിനൽ പ്രവൃത്തികൾ ഉൾപ്പെടുത്തി അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത പിൻപിന്നെയും എന്ന സിനിമ 2016 പുറത്തിറങ്ങിയത്. ഇനി കാത്തിരിക്കുന്നത് ശ്രീനാഥ് രാജേന്ദ്രൻ സംവിധാനം ചെയ്യുന്ന ദുൽഖറിന്റെ കുറുപ്പിന് വേണ്ടിയിട്ടാണ്. അതിൽ കുറുപ്പിന് നായക പരിവേഷം നൽകി ചരിത്രത്തെ വളച്ചൊടിക്കാനാണ് അണിയറ പ്രവർത്തകർ തുനിയുന്നതെങ്കിൽ അത് ചാക്കോയുടെ കുടുംബത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ നീതികേട് തന്നെ ആയിരിക്കും. നന്ദി, നമസ്കാരം.